ചേണച്ചേരി കൃഷ്ണൻ നമ്പ്യാർ എന്ന 74-കാരൻ കൊല്ലപ്പെട്ടത്. വടക്കൻ കേരളത്തിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും നക്സലൈറ്റ് പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതിൻ്റെ ആദ്യ സൂചനയായിരുന്നു വെള്ളത്തൂവൽ. ഇടുക്കിയിലെ അടിമാലി പട്ടണത്തിൽ നിന്ന് കുറച്ചകലെ വെള്ളത്തൂവലിൽ നടന്ന ആക്രമണത്തിൽ കർഷകനും കല്ലാർകുട്ടി പഞ്ചായത്ത് മെമ്പറുമായ ജോസഫ് വധിക്കപ്പെട്ടു. ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വർഗീസിൻ്റെ വധത്തെ തുടർന്ന് നക്സലൈറ്റ് പ്രവർത്തനങ്ങളുടെ മുഖ്യ സൂത്രധാരകനായി മാറിയ വെള്ളത്തൂവൽ സ്റ്റീഫനായിരുന്നു ഈ ആക്രമണത്തിൻ്റെ നേതാവ്. വെള്ളത്തൂവലിൽ ഒരാളെ കൊല്ലാനെ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾക്കവിടെ ആ വീട്ടിൽ രണ്ട് തോക്കുണ്ട്. ആ തോക്ക് ഞങ്ങൾക്ക് എടുക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ആളുകളെ അപകടപ്പെടുത്തിയും കൂടി. വെള്ളത്തൂവലിലെ ഈ മരണപ്പെട്ടിട്ടുള്ള ആൾ ഒരു എക്സ് സർവീസ്മാനാണ്. ഞങ്ങൾ പോയത് വളരെ മെലിഞ്ഞ് 5-6 ആളുകൾ. അപ്പോൾ അവിടെ ഈ തോക്ക് എടുക്കുന്ന സമയത്ത് അത് ആ ഒരു ഓപ്പറേഷൻ തന്നെയാണല്ലോ. ഇദ്ദേഹം അത് ചെറുക്കാൻ ശ്രമിക്കുകയും അയാളുടെ തൊഴിലാളികളെ മുഴുവൻ, അയാളൊരു തോട്ടമുടമയാണ്, മുഴുവൻ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഓടാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് എനിക്കവരെ തടയണമെന്നുള്ളതേ എനിക്ക് സാധിക്കത്തുള്ളൂ. അത് ഞങ്ങളെ പിറ്റേ ദിവസമാണ് ഇദ്ദേഹം മരിച്ചുപോയി എന്നുള്ളത് അറിയുന്നത്. ഒരു വെട്ട് അവിടെ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാത്രിയല്ല. 1970 ജൂലൈ 30 കേരളത്തെ നടുക്കിയ അടുത്ത നക്സലൈറ്റ് ആക്രമണം നടന്നു. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഒരു ഭൂവുടമയായ നാരായണൻകുട്ടി നായരാണ് ഇതിൽ വധിക്കപ്പെട്ടത്. അന്ന് സുമാർ 5:30 ഞങ്ങൾ പടുത്തര മുകളിലെ അളിയന്മാരും ഞാനും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടൊരു മുദ്രാവാക്യം മുടി ഒരു 5-8 പേരെ ഞങ്ങൾ റൂമിൽ കയറി വന്നു. കയറി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നക്സലേറ്റുകാരാണ്, ഞങ്ങൾ അനങ്ങാതിരുന്ന ഞങ്ങളൊന്നും ചെയ്യില്ല, ഇത് ബോംബാണ് ഞങ്ങൾക്ക്. എന്നിട്ട് അവർ ഞങ്ങളുടെ കൈയും കാലും കൂടി കൂട്ടിക്കെട്ടി ഒരാൾ കാവലിൽ നിന്നിട്ടാണ് ചോദിച്ചത്. പിന്നെ വീട്ടിൽ നിന്ന് എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്ക് കേൾക്കുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുദ്രാവാക്യം വിളി അച്ഛൻ്റെ ശബ്ദവും കേട്ടു. എന്നെ അവിടേക്കാണ് കൊണ്ടുപോകണം, പിന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വെട്ടണ ശബ്ദമാണ് കേട്ടത്. വാഴയിൽ വെട്ടുമ്പോൾ ശബ്ദം കേട്ടു. അപ്പോൾ അവർ വിളിച്ച് പറയുന്നുണ്ട് ചോര തറയ്ക്കരുത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവർ നമ്പർ വിളിക്കണം കേട്ടു. 16 വരെയുള്ള വിളി കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ യാതൊരു ശബ്ദവും കേട്ടില്ല. അവർ പിന്നെ ഞങ്ങൾ കട്ടെല്ലാം കഴിച്ച് പുറത്ത് വന്നു.